നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ പിടല പിണക്കങ്ങൾക്കും വാശിയേറിയ മത്സരത്തിനും ഒടുവിൽ ഇപ്പോൾ ബംഗാൾ രാഷ്ട്രീയത്തിൽ മറ്റൊരു ഏട് കൂടി കുറിച്ചിരിക്കുകയാണ്. ബംഗാളിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി ഇനി പ്രധാനമന്ത്രി കാലുപിടിക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്യാനും താൻ തയ്യാറാണെന്നാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് കൊണ്ടാണോ തങ്ങളോട് എല്ലായ്പ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് മമതാ ബാനർജി ചോദിക്കുകയുണ്ടായത്. ഇനി ദയവ് ചെയ്ത് തന്നെ അധിക്ഷേപിക്കരുതെന്നും ഇക്കൂട്ടത്തിൽ അഭ്യർത്ഥിക്കുകയുണ്ടായി. ബംഗാളിലാണ് താൻ പ്രഥമ പരിഗണന നൽകുന്നതെന്നും ബംഗാളിനെ ഒരിക്കലും താൻ അപകടത്തിലാക്കില്ലെന്നും ഇവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ വേണ്ടിയിട്ടായി ഒരു കാവൽക്കാരിയായി ഞാൻ തുടരും. ബംഗാളിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി എന്നോട് കാലുപിടിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പക്ഷേ എന്നെ അധിക്ഷേപിക്കരുതെന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. എനിക്ക് മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. പ്രധാനമന്ത്രി എന്നെ അവഹേളിച്ച് എൻ്റെ പ്രതിച്ഛായ തകർക്കുന്നതിന് വേണ്ടി ട്വീറ്റുകൾ ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയ ഒരു ഭാഗത്തു നിന്നുള്ള മാത്രം വിവരം പ്രചരിപ്പിച്ചുകൊണ്ട് അവരെന്നെ അധിക്ഷേപിച്ചു. ദയവ് ചെയ്ത് എന്നെ അധിക്ഷേപിക്കരുതെന്നാണ് വെർച്വൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത മമതാ ബാനർജി വ്യക്തമാക്കിയത്. യാസ് ചുഴലിക്കാറ്റ് നാശംവിധിച്ച പശ്ചിമബംഗാളിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച അവലോകന യോഗത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി മമതാ ബാനർജി മടങ്ങിയതിന് പിന്നാലെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ പോര് മുറുകിയിരുന്നത്. പ്രധാനമന്ത്രിയുമായി വിമാനത്താവളത്തിൽ വെച്ച് കഷ്ടിച്ച് 15 മിനിറ്റ് മാത്രമായിരുന്നു കൂടിക്കാഴ്ച നീണ്ടുനിന്നത്. ശേഷം അദ്ദേഹത്തിന് നാശനഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയ ശേഷം യാസ് ബാധിത പ്രദേശമായിട്ടുള്ള ദിഗയിലേക്ക് പോയിരുന്നു. താങ്കൾക്ക് എന്നെ കാണണമെന്ന് അറിയിച്ചതിനാലാണ് താൻ വന്നതെന്നും ഈ റിപ്പോർട്ട് താങ്കൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ ഞാനും ചീഫ് സെക്രട്ടറിയും ആഗ്രഹിക്കുന്നുവെന്നുമാണ് മമത പറഞ്ഞത്. ഇപ്പോൾ തങ്ങൾക്ക് മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്നും അതിന് പോകാനുള്ള അനുമതി നൽകണമെന്നുമാണ് മമത അറിയിച്ചതും. പിന്നീട് യോഗത്തിൽ പങ്കെടുക്കാതെ പോവുകയും ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത്. മമതയുടെ പെരുമാറ്റം അഹങ്കാരവും കാർക്കശ്യവും നിറഞ്ഞതായിരുന്നു എന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. സംഭവത്തിന് പിന്നാലെ ബംഗാൾ ചീഫ് സെക്രട്ടറിയെ കേന്ദ്ര സർക്കാർ തന്നെ തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും അതേസമയം അവരോടൊപ്പം ഉണ്ടായിരുന്നു. രാത്രിയോടെയാണ് ചീഫ് സെക്രട്ടറി ആലോപൻ ബാധ്യോപാധയെ കേന്ദ്ര സർവീസിലേക്ക് തിരിച്ചയക്കാനായി കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മമതയുടെ പ്രതികരണം ഇത്തരത്തിൽ അറിയിച്ചത്. എന്നെ ഇതുപോലെ അധിക്ഷേപിക്കരുത്, ഞങ്ങൾക്ക് വളരെ മികച്ച വിജയമാണ് നേടാനായത്. അതുകൊണ്ടാണോ നിങ്ങൾ എല്ലായ്പ്പോഴും ഇങ്ങനെ പെരുമാറുന്നത്? നിങ്ങൾ എല്ലാ വഴിയും നോക്കി, പക്ഷേ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഞങ്ങളോടെന്നും കലഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയാണ് മമതാ ബാനർജി ഇപ്പോൾ ചോദിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കാത്ത മുഖ്യമന്ത്രിയുടെ നടപടി ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കാത്തതാണെന്ന് ഗവർണറും BJP അധ്യക്ഷൻ JP നദ്ദയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കുറ്റപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ദിഗയിലെ തൻ്റെ സന്ദർശനം മുൻകൂട്ടി തീരുമാനിച്ചതാണെന്നും പ്രധാനമന്ത്രിയുടെ അനുമതി വാങ്ങിയാണ് താൻ പോയതെന്നും മമത പിന്നീട് വിശദീകരിക്കുകയുണ്ടായി. ഗവർണർ ജഗ്ദീപ് ധൻകറും ജലവിഭവ മന്ത്രിയും പ്രതിപക്ഷ നേതാവ് ശുഭേന്ദു അധികാരിയും അടക്കമുള്ളവർ മാത്രമാണ് അവലോകന യോഗത്തിൽ അവശേഷിച്ചവർ. എന്നാൽ ഈയടുത്ത് കോവിഡ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിമാരെ സംസാരിക്കാൻ അനുവദിക്കാതെ മോദി അപമാനിച്ചതായും മമത ആരോപിച്ചിരുന്നു. തൊട്ടുപിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.